രാജ്ഭവന്റെ ഓരോ പുതിയ നീക്കത്തിലും പതറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ രംഗവും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തിൽ ഗ്രീൻ സിഗ്നൽ നൽകുകയാണ് ഹൈക്കോടതിയും ചെയ്തത്. ഇതാണ് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയത്. കാരണം ഗവർണർ രാജ്യത്തെ എല്ലാ സർവകലാശാലകൾക്കും ഒരേ നിയമമാണെന്നാണ് പറഞ്ഞത്. അതിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ വിസിമാരും മന്ത്രിയും ഒക്കെ ഗവർണറെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഇതാണ് നിർണായക തീരുമാനമെടുക്കാൻ ഗവർണറെ പ്രേരിപ്പിച്ചത്. ഇതോടെ ഗവർണർ രണ്ടും കൽപ്പിച്ച് തീരുമാനമെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. സംസ്ഥാനത്തെ സർവകലാശാല വിസിമാരുടെ നിയമനത്തിൽ സർക്കാർ പോരു തുടരുന്നതിനിടെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിസിമാരോട് വിശദീകരണം നൽകാൻ രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സംസ്ഥാനത്തെ വിസിമാരുടെ ഹിയറിംഗ് December 12 നടക്കും. രാവിലെ 11 മണിക്ക് വിസിമാർ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭവൻ കത്ത് നൽകി. 9 വൈസ് ചാൻസലർമാരെയാണ് ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടുള്ളത്. നേരിട്ട് ഹാജരാകുന്നതിന് പകരം അഭിഭാഷകരെ ചുമതലപ്പെടുത്താം. ഇതിനായി December 12 രാജ്ഭവനിൽ എത്താനാണ് വിസിമാർക്കുള്ള നിർദ്ദേശം. KTU ഫിഷറീസ് മുൻ വിസിമാർ ഒഴികെയുള്ളവർക്കാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഇവർ കാരണം കാണിക്കൽ നോട്ടീസിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ ഇരിക്കവെയാണ് ഗവർണറുടെ നോട്ടീസ്. ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് വരെ മേൽ നടപടികൾ കൈക്കൊള്ളരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി നടപടികൾ നോക്കി സർവകലാശാലകളിലെ VC നിയമനവുമായി മുന്നോട്ട് പോകാനാണ് ഗവർണർ നടപടി സ്വീകരിക്കുന്നത്. ഇതിലൂടെ വ്യക്തമാകുന്ന ചിത്രം, ഗവർണർ ഒരു തരി പോലും പിന്നോട്ടില്ല, പൂട്ടുമെന്ന് പറഞ്ഞാൽ പൂട്ടുമെന്ന് തന്നെയാണ് ഗവർണറുടെ നീക്കത്തിൽ നിന്നും വിസിമാരും മനസ്സിലാക്കേണ്ടത്. അതേസമയം സർക്കാരിനെതിരെ വിഴിഞ്ഞം സമരത്തിന്റെ പശ്ചാത്തലത്തിലും ഗവർണർ രണ്ടും കൽപ്പിച്ചാണ്. കലാപ സമാനമായ സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നാണ് ഗവർണർ തുറന്നടിച്ചത്. അതേസമയം തുറമുഖ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്രസേന വന്നാൽ അതിനെ LDF എതിർക്കില്ല. വ്യവസായ സംരക്ഷണത്തിനായി കേരളത്തിൽ പലയിടത്തും കേന്ദ്രസേനയുണ്ട്. എന്നാൽ ക്രമസമാധാന പാലനം അവരുടെ ജോലിയല്ല. ക്രമസമാധാന പാലനത്തിന് സർക്കാരിന് സമയമില്ലെന്നാണ് ഗവർണറെ പോലെ ഒരാൾ ആരോപിക്കുന്നത്. അതുവച്ച് സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ എന്നുമാണ് CPM ആരോപണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.